الحمد لله وكفى وسلام على عباده الذين اصطفى ما بعد പ്രഭാതം ആയാൽ സയ്യിദുന റസൂലുള്ളാഹി തങ്ങൾ ഒരു ദുആ പതിവാക്കാൻ സഹാബാക്കളോട് കൽപ്പിച്ചിട്ടുണ്ട്. ആ ദുആ സഹാബാക്കളെ പഠിപ്പിക്കുകയും ചെയ്തു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അവർകളും അബ്ദുല്ലാഹി ബിനു സഈദ് റളിയല്ലാഹു അൻഹു അവർകളും ആ ദുആ സയ്യിദുന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു കൊടുത്തത് പഠിക്കുകയും ആ രണ്ട് സഹാബാക്കൾ ആ ഹദീസിനെ നിവേദനം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഈ ഹദീസ് സഹീഹായ ഹദീസാണ്. ഇമാം ബുഖാരി തൻ്റെ അദബുൽ മുഫ്രദിലും അബൂ ദാവൂദ് റഹ്മഹുള്ള തൻ്റെ സുനനിലും തുർമുദി റഹ്മഹുള്ള തൻ്റെ സുനനിലും ഇബ്നു മാജ തൻ്റെ സുനനിലും നസൈ റഹ്മഹുള്ള തൻ്റെ സുനനിലും ഇമാം ബൈഹഖി റഹ്മഹുള്ള തൻ്റെ അസ്സുനനിൽ കുബ്രയിലും ഇമാം അഹമ്മദ് റഹ്മഹുള്ള തൻ്റെ മുസ്നദിലും കൊണ്ടുവന്ന ഹദീസാണത്. ആ ഹദീസിൽ ഇപ്രകാരം നമുക്ക് കാണാം. കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുഅല്ലിമു അസ്ഹാബഹു. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ സഹാബാക്കളെ പഠിപ്പിക്കുമായിരുന്നു. യഖൂലി ഇപ്രകാരം പറയാൻ, എപ്രകാരം ഇദാ അസ്ബഹ അഹദുക്കും, നിങ്ങളിൽപ്പെട്ട ഒരാൾ പ്രഭാതത്തിലായാൽ ഫൽയഖുൽ, അയാൾ പറഞ്ഞുകൊള്ളട്ടെ, അല്ലാഹുമ്മ ബിക അസ്ബഹന വബിക അംസൈന വബിക നഹ്യ വബിക നമൂതു വഇലൈക നുഷൂർ. അല്ലാഹുമ്മ ബിക അസ്ബഹന വബിക അംസൈന വബിക നഹ്യ വബിക നമൂതു വഇലൈക നുഷൂർ. അല്ലാഹുമ്മ ബിക അസ്ബഹന വബിക അംസൈന വബിക നഹ്യ വബിക നമൂതു വഇലൈക നുഷൂർ. അല്ലാഹുവേ, നിന്നെ കൊണ്ടാണ് നാം പ്രഭാതത്തിലായത്. വബിക അംസൈന, നിന്നെ കൊണ്ടാണ് നാം പ്രദോഷത്തിലാകുന്നത്, വൈകുന്നേരമാകുന്നത്. വബിക നഹ്യ, നിന്റെ നാമത്തിലാണ് നാം ജീവിക്കുന്നതും. വബിക നമൂതു, നമ്മുടെ മരണവും നിന്റെ നാമത്തിലായിരിക്കും. വൈലേക്കൻ നുഷൂർ, നമ്മുടെ മടക്കം നിന്നിലേക്കാണ്. അവസാനം നാം എത്തിച്ചേരുന്നത് നിന്റെ മുമ്പിലാണ്. ഈ ഹദീസ് യുഅല്ലിമു അസ്ഹാബഹു യഖൂലു, അള്ളാഹുവിൻ്റെ ഹബീബ് തൻ്റെ സ്വഹാബാക്കളെ പഠിപ്പിക്കുമായിരുന്നു. യഖൂൽ, അവിടുന്ന് പറയുമായിരുന്നു, ഇത് അസ്ബഹ അഹദുക്കും ഫല്യഖുൽ, പ്രഭാതത്തിൽ ഇത് പറയണമെന്ന്. ആയതുകൊണ്ട് നാം മറന്നു പോകരുത്, ഈ ദുആ പ്രഭാതത്തിൽ നാം പതിവാക്കണം. അള്ളാഹുവിൻ്റെ ഹബീബ് സ്വഹാബാക്കളെ പഠിപ്പിച്ച ദുആയാണ്. അള്ളാഹു നമുക്ക് നല്ല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.